നമസ്തേ. മേപ്പടിയാനിൽ കഥാപാത്രങ്ങളിലെ പേരുകളിൽ വർഗീയത ആരോപിക്കുന്നവർ മിന്നൽ മുരളിയുടെ ഇൻട്രോ ഒന്നും കണ്ടില്ലേ? ഗീവർഗീസ് പുണ്യാളൻ വന്നു ഹിന്ദു തമ്പ്രാക്കന്മാരെ അമ്പെയ്തു കൊല്ലുന്ന അതേ തീം ഹിന്ദു വില്ലനിൽ നിന്ന് ജനതയെ രക്ഷിച്ച് ക്രിസ്ത്യൻ അതിമാനുഷ്യൻ ആവർത്തിക്കുകയാണല്ലോ. പുണ്യാളൻ പാമ്പെന്ന് പറയപ്പെടുന്ന ഒരു അയഥാർത്ഥ ജീവിയെ കുന്തത്തിന് കുത്തുന്നതല്ലാതെ ഇങ്ങനൊരു കഥ ആരും കേട്ടിട്ടില്ലെങ്കിലും നമ്മൾ സിനിമ ആസ്വദിച്ചു. ലോകം മുഴുവൻ അത് പ്രദർശിപ്പിച്ചിട്ടും ഏതെങ്കിലും സംഘയോ ആർഎസ്എസ് ബിജെപി അനുഭാവ ഗ്രൂപ്പുകളോ ഹിന്ദു വിരോധം കാണിച്ച് ക്രിസ്ത്യാനികളെ പൊക്കുന്നേ എന്ന് പറഞ്ഞ് ബേസിൽ ജോസഫിനെതിരെ വാളെടുത്തോ? ബേസിൽ ജോസഫിനെ ആരെങ്കിലും ക്രിസ്ത്യൻ വർഗീയവാദിയാക്കിയോ? ചൊവിനോയെ ആരെങ്കിലും ക്രിഡാപ്പി എന്ന് വിളിച്ചോ? ഞങ്ങളുടെ അറിവിൽ ഇല്ല. എന്നാൽ ഉണ്ണി മുകുന്ദൻ അയാളുടെ ഹിന്ദു വിശ്വാസം ഉയർത്തിപ്പിടിച്ച് ഹനുമാൻ വിഗ്രഹം പിടിച്ചു നിൽക്കുന്ന പടമിട്ടാൽ അത് സംഘിസം. അദ്ദേഹം നാഷണലിസ്റ്റ് സ്റ്റാൻഡ് എടുത്താൽ അത് ഹിന്ദു വർഗീയത. ഹിന്ദു ചിഹ്നങ്ങൾ വന്നാലോ ഹിന്ദു വിശ്വാസമുള്ള നായകനായാലോ സംഘീ വർഗീയത ഒളിച്ചുകടത്തൽ. എന്നാൽ തിരിച്ച് ഹിന്ദുക്കളെ വില്ലന്മാരാക്കുന്ന ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുന്ന ചിത്രങ്ങൾ എടുത്താൽ അത് പുരോഗമനവും ഇല്ലാത്ത ഫാസിസത്തെ പ്രതിരോധിക്കലും. ഇത് പറയുന്നതാരാ? കമ്മിത്തോലിൽ ഒളിച്ചിരുന്ന് വെറുപ്പ് പടർത്തുന്ന ക്രിഡാപ്പികളും സുഡാപ്പികളും പിന്നെ അവരുടെ പിന്തുണ കണ്ട് ഐഡന്റിറ്റിയെ വ്യഭിചരിക്കുന്ന മണ്ടൻ കമ്മികളും. ഇവരുടെ ഹിന്ദു വിരോധത്തിന്റെ മറ മാത്രമാണ് സംഘീ ചാപ്പയടിച്ച് ജൂതന്മാരെ ഇല്ലാതാക്കിയതുപോലെ ഹിന്ദു വിശ്വാസികളെ ഇല്ലാതാക്കാമെന്ന വ്യാമോഹം. കാശ്മീരിൽ സംഘത്തെക്കാൾ ശക്തമായിരുന്ന കമ്മികൾ ഉണ്ടായിട്ടും അവരാരും ഹിന്ദു പണ്ഡിറ്റുകളെ രക്ഷിച്ചിരുന്നില്ല. പണ്ഡിറ്റുകളാകട്ടെ ലെഫ്റ്റിസ്റ്റ് ലിബറലുകളും സംഘത്തിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചവരും. ഒടുവിൽ ജൂതവൽക്കരിച്ച് ഇരയാക്കി മുസ്ലിങ്ങൾ അവരെ വംശഹത്യ നടത്തി താഴ്വരയിൽ നിന്ന് ഓടിച്ചപ്പോൾ അഭയം കൊടുക്കാൻ ആദ്യം വന്നത് ഹിന്ദു സ്വത്വാദി ശിവസേനയുടെ ബാൽ താക്കറയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകളോ ഇടതു കോൺഗ്രസ് ടീമോ വർഷങ്ങളോളം ഈ വംശഹത്യ മിണ്ടിയില്ല. സംഘികളെന്ന ചാപ്പുകുത്തി സംഘികളെ അപരവത്കരിച്ച് കേരള സമൂഹത്തിൽ നിന്ന് ഹിന്ദു ഐഡന്റിറ്റി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഓരോ ഹിന്ദു ലിബറലിന്റെയും അവസ്ഥ പണ്ഡിറ്റ് ലിബറലുകളുടെ ആയിരിക്കും. അതുവരെ മതേതരം പറഞ്ഞു കൂടെ നിന്ന ലിബറൽ മുസ്ലിങ്ങൾക്ക് പോലും അവരെ പ്രതിരോധിക്കാൻ ആവാതെ വരും. നാല് വോട്ടിനും സെക്യുലർ ഫാഷനും വേണ്ടി സ്വന്തം ഐഡന്റിറ്റി വ്യഭിചരിക്കുന്ന എല്ലാവരും ചരിത്രം പഠിക്കേണ്ടത് അതിലെ തെറ്റുകൾ വർത്തമാനകാലത്ത് ആവർത്തിക്കാതിരിക്കാനാണ്. ഒരു ലിബറലിനും മതഭ്രാന്ത് മൂത്ത് അവരുടെ ദൈവത്തിനായി ചാകാൻ തുനിഞ്ഞിറങ്ങുന്ന ഒരു കൂട്ടരെ ഫലപ്രദമായി നേരിടാൻ കഴിയില്ല എന്നത് മാപ്പിള ലഹളക്കാലത്തെ ഗാന്ധിയന്മാരിൽ നിന്നും പഠിക്കേണ്ട പാഠമാണ്. അതിനെ പ്രതിരോധിക്കാൻ ഒരു ഹിന്ദു റൈറ്റ് വിങ്ങിനെ സാധിക്കൂ, അല്ലാതെ ഇസ്ലാമിസ്റ്റുകളുടെ മുട്ടിലിഴയുന്ന ഇടതുപക്ഷത്തിന് സാധിക്കുമോ? ക്രിഡാപ്പികളായ ഇവാഞ്ചലിസ്റ്റുകൾ ഇസ്ലാമിസ്റ്റുകൾക്കുള്ള നേർച്ചക്കോഴികൾ മാത്രമാണെന്ന് ലോകം മുഴുവനും തെളിയിക്കുന്നുമുണ്ട്. അതുകൊണ്ട് സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേര് വെച്ച് വർഗീയത ആരോപിക്കുന്നവർ മറ്റ് സമാന ഹിന്ദു വിരോധ ചിത്രങ്ങൾ കാണാതെ പോകുന്നത് യാദൃശ്ചികമല്ലെന്ന് ഉറപ്പ് ഇന്ന് സംഘിയാക്കുന്ന ഓരോരുത്തർക്കുമുണ്ട്. ഹിന്ദു വിരുദ്ധ ചിത്രങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടെങ്കിൽ ഹിന്ദു അനുകൂല ചിത്രങ്ങൾ എടുക്കാനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. മേപ്പടിയാൻ എന്ന ചിത്രം ഹിന്ദു പൊളിറ്റിക്സ് അല്ല പറയുന്നതെങ്കിലും അതിനെ സംഘി ചാപ്പയടിച്ച് നശിപ്പിക്കാനുള്ള കമ്മി തോലിട്ട ചെന്നായ്ക്കളുടെ ശ്രമം വിജയിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. നല്ല സിനിമയാണ് പ്രേക്ഷകൻ കാണുന്ന ആസ്വദിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉണ്ടായി വരേണ്ടത്. ദേവീ വിഗ്രഹത്തിൽ കാർക്കിച്ചു തുപ്പുന്ന സിനിമയിറങ്ങി ഹിന്ദു വിശ്വാസികൾ കണ്ടു വിജയിപ്പിച്ച് അവാർഡും കൊടുത്ത നാടാണിത്. ഇറങ്ങിയ കാലത്ത് ഏറ്റവും അധികം കളക്ഷൻ കിട്ടിയത് ഹിന്ദു ദേവന്മാരെ മാത്രം ഏകപക്ഷീയമായി ട്രോളുന്ന മറ്റുള്ളതിന്റെ നാമമാത്രമായി വിമർശനമുള്ള അമീർ ഖാന്റെ പി കെ എന്ന ചിത്രത്തിനായിരുന്നു. ഈ സംഘികൾ ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്താണ് മുസ്ലിംസും ക്രിസ്ത്യൻസും സൂപ്പർ സ്റ്റാറുകളായി ജീവിതം ആസ്വദിക്കുന്നത്. സംഘികളും അവർ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കരുതുന്ന ഹിന്ദു വിശ്വാസികളും വർഗീയർ ആയിരുന്നെങ്കിൽ അന്യമത സെലിബ്രിറ്റികൾ ഇസ്ലാമിക രാജ്യങ്ങളിലെ പോലെ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെയുള്ള ലിബറൽ ഹിന്ദു സമൂഹത്തിൽ ചിലരെയെങ്കിലും വർഗീയമായി ചിന്തിപ്പിക്കുന്നതാണ് കമ്മിത്തോരിട്ട മതജീവികൾ മുന്നോട്ട് വയ്ക്കുന്ന വിഭാഗീയതയുടെ രാഷ്ട്രീയം. നമ്മൾ മലയാളികൾ ഇന്നിത് അനുവദിച്ചു കൊടുത്താൽ അത് ഇടയ്ക്കിടെ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ലിബറലിസത്തിനും സമത്വത്തിനുമൊക്കെ മുകളിൽ കാർക്കിച്ചു തുപ്പുന്ന പോലെ ഇരിക്കും. മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗികൾ കമ്മിത്തോലിട്ട മതജീവികളും അവരെ കൈയടിക്ക് വേണ്ടി പിന്തുണയ്ക്കുന്ന ലിബറൽ അഭിനയക്കാരുമാണ്. ഇത് ഒരു മേപ്പടിയാനിൽ അവസാനിക്കാനും പോകുന്നില്ല. സംഘിയാകുക എന്ന ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ ഓരോ ദിവസവും അർത്ഥവത്താക്കുന്നതിൽ കമ്മിത്തോലിട്ട ലിബറൽ തോലിട്ട മതജീവികളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. പ്രതിരോധം ഹിന്ദു എന്ന നിലയിലേക്കാളുപരി ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന ഞങ്ങളുടെ അവകാശമാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.